ട്രഡിഷൻ ട്രെൻഡിംഗ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പഴേരി പ്ലാസ മണ്ണാർക്കാട് സാമിയ സിൽക്സ് പഴേരി പ്ലാസ മണ്ണാർക്കാട് ഓൾസോ അറ്റ് അലനല്ലൂർ അഞ്ചർപ്ലശ്ശേരി. കലോത്സവ വേദിയിൽ നിന്നുള്ള മറ്റൊരു കാഴ്ച എന്തെന്ന് വെച്ചാൽ നിരവധി നിയമപാലകരാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. ഷൊർണൂർ DYSP ശ്രീ മുരളീധരന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ കല്ലടിക്കോട് SI എം ബിജുവിൻ്റെയും നേതൃത്വത്തിലുള്ള 100 പോലീസുകാരാണ് കലോത്സവ വേദിയിൽ വിവിധ സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. ഇവർ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രഥമ പരിഗണന നൽകിയാണ് ഇവിടെ സുരക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് കൂടെ തന്നെ മഫ്തി പോലീസും കരിമ്പ കാരാകൃഷി പൊറ്റശ്ശേരി സ്കൂളിലെ SPC വിദ്യാർത്ഥികളും ഇവരുടെ കൂടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി സഹായത്തിനുണ്ട്. അഡീഷണൽ സബ് ഇൻസ്പെക്ടർമാരും കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടർമാരും ഇവർക്കൊപ്പം സുരക്ഷാ ക്രമീകരണത്തിൽ സുരക്ഷാ ചുമതലയിൽ അണിനിരന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, കലോത്സവ വേദിയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലായിരുന്നെന്നും ചോദിക്കാം. ഹെൽപ്പ് ഡെസ്ക് സ്വീകരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഈ കലോത്സവം തുടങ്ങിയ 13 മുതൽ 16 വരേക്ക് ഇവിടെ വരുന്ന മുഴുവൻ പാർട്ടിസിപ്പൻസിനും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും അതുപോലെ കാണികളായി വരുന്ന മുഴുവൻ അധ്യാപകർക്കും ഇവിടുത്തെ കലാപ്രേമികൾക്കും വേണ്ട മുഴുവൻ വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്കിന് സാധിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് മുഴുവൻ സമയവും എല്ലാ ദിവസവും മുഴുവൻ സമയവും ഹെൽപ്പ് ഡെസ്ക് ഇവിടെ സ്വീകരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിവിധ സ്റ്റേജുകളെക്കുറിച്ചും അതുപോലെ ഭക്ഷണ ഹാളിനെ കുറിച്ചുമുള്ള മുഴുവൻ വിവരങ്ങളും അപ്പോൾ തന്നെ കലാപ്രേമികൾക്കും പങ്കെടുക്കുന്ന കുട്ടികൾക്കും അറിയിച്ചു കൊടുക്കാൻ ഈ ഹെൽപ്പ് ഡെസ്ക് വളരെ സഹായകമായി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഹെൽപ്പ് ഡെസ്കിന്റെ കൺവീനർ ജയരാജ് പി ആണ് നമുക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകിയത്.